الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، ألا إن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും എല്ലാ ദിവസവും നിർബന്ധമായും അല്ലാതെയും സ്വലാത്ത് ചൊല്ലുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലും. വലിയ ഇബാദത്താണ്, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ച സംഗതിയാണ്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ വമലായികത്തഹു യുസല്ലൂന അലൻ നബി. തീർച്ചയായും അള്ളാഹു റസൂലിനെ സ്വലാത്ത് ചെയ്യുന്നു, അഥവാ റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു മലഉൽ അഅലയിൽ, അള്ളാഹുവിൻ്റെ മലക്കുകളുള്ള സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുന്നു. വമലായികത്തുഹു, അള്ളാഹുവിൻ്റെ മലക്കുകൾ റസൂലുള്ളാഹിക്ക് റഹ്മത്ത് ലഭിക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതൽ റഹ്മത്തിനായി പ്രാർത്ഥിക്കുന്നു. ആകയാൽ, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള മനുഷ്യന്മാരെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റഹ്മത്തിന് വേണ്ടിയും സലാമിന് വേണ്ടിയും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് സൂറ അഹ്സാബിൽ അള്ളാഹു കൽപ്പിക്കുകയാണ്. സ്വലാത്തുമായി ബന്ധപ്പെട്ട് നിരവധി ഹദീസുകൾ റസൂല് തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. സ്വലാത്തിൻ്റെ പല ഉപകാരങ്ങളിൽ, അതുവഴി നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, മൻ സ്വല്ലാ അലയ്യ വാഹിദ, ആരെങ്കിലും എനിക്ക് ഒരു സ്വലാത്ത് ചെയ്താൽ, സ്വല്ലല്ലാഹു അലൈഹി അശ്വറ, ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ്, അള്ളാഹു അദ്ദേഹത്തിന് 10 പ്രതിഫലം കൊടുക്കുന്നതാണ്. സ്വലാത്ത് എല്ലാ ദിവസവും എല്ലാ സമയവും നമുക്ക് ചൊല്ലാവുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. കൂടുതലായി റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന മിൻ അഫ്ളി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച. ഫീഹി ഖുലിഖ ആദം, ആ ദിവസമാണ് ആദമിനെ സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഖുബില, വെള്ളിയാഴ്ച തന്നെയാണ് ആദം അലൈഹിസ്സലാം വഫാത്തായത്. വഫീഹി നഫ്ഖത്തു വഫീഹി സഖ, ആ വെള്ളിയാഴ്ച തന്നെയാണ് ഖിയാമത്ത് നാള് സംഭവിക്കുക. അതുകൊണ്ട് ഫഅക്സിറു അലയ്യ മിനസ്സലാത്തി ഫീ, വെള്ളിയാഴ്ച നിങ്ങൾ കൂടുതലായി സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാത്തക്കും മഹ്റൂളത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് റസൂലുള്ളാഹിയുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇതങ്ങ് കേട്ടപ്പോൾ സഹാബാക്കൾ
ചോദിക്കുകയാണ് റസൂലിനോട്. റാവി പറയുന്നു, ഖാലു യാ റസൂലല്ലാഹ് വകൈഫ തുഅറളു സ്വലാത്തുനാ അലൈക, എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് അങ്ങേക്ക് പ്രദർശിപ്പിക്കപ്പെടുക. വഖദ് അരിംത യഖൂലൂന ബലീത, താങ്കൾ മണ്ണോട് മണ്ണ് ചേർന്ന് പോയില്ലേ, മരണപ്പെട്ട് മണ്ണോട് ചേർന്ന് പോയാൽ പിന്നെങ്ങനെയാ ഈ സ്വലാത്തൊക്കെ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെടുക. ഫഖാല റസൂൽ മറുപടി പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജല്ല ഹറമ അലൽ അർളി അജ്സാദൽ അംബിയ, അമ്പിയാക്കളുടെ ശരീരം മണ്ണൊന്നുമില്ല, മണ്ണിനത് ഹറാമാണ്, നിഷിദ്ധമാണ്. അപ്പോൾ നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. വെള്ളിയാഴ്ച ദിവസം കൂടുതലായി സ്വലാത്ത് ചെല്ലണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് സുന്നത്തുള്ള അതല്ലെങ്കിൽ നിർബന്ധമുള്ള പല സ്ഥലങ്ങളുമുണ്ട്. ഖുതുബയിൽ സ്വലാത്ത് നമ്മൾ കേൾക്കുന്നു, നമസ്കാരത്തിൽ തശഹ്ഹുദിന് ശേഷം സ്വലാത്ത് ചൊല്ലുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നു. അതാണ് റസൂല് പറഞ്ഞു, അൽ ബഖീലുല്ലദീ മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, വലിയ ലുപ്തൻ എന്ന് പറഞ്ഞാൽ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണെന്ന് ഇമാം തിർമിദി നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബാങ്ക് കേട്ടാൽ, ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലണം. അതാണ് റസൂല് പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ. ഇദാ സമീഅത്തുൽ മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്ന ആളെ നിങ്ങൾ കേട്ടാൽ, ഫഖൂലു മിസ്ലമാ യഖൂൽ, അദ്ദേഹം പറയുന്നത് പോലെ തന്നെ നിങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സുമ്മ സല്ലു അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോ. ഫഇന്നഹു മൻ സല്ലാ അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, എന്റെ മേൽ ഒരു സ്വലാത്ത് പറഞ്ഞാൽ അത് കാരണമായി അല്ലാഹു തആല 10 നന്മ ആ വ്യക്തിക്ക് ചെയ്യുന്നതാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സുന്നത്ത് നേരെ തലതിരിക്കാറുണ്ട്. മൈക്കോണാക്കി ബാങ്ക് കൊടുക്കും, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നും പറഞ്ഞാൽ കൊടുക്കുക. ബാങ്കിന്റെ തുടക്കത്തിലല്ല സ്വലാത്ത്. റസൂൽ പഠിപ്പിച്ചത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലാം. അതുപോലെ നമ്മൾ എന്ത് ദുആ ചെയ്യുകയാണെങ്കിലും റസൂലുള്ളാഹിക്കൊരു സ്വലാത്ത് ചൊല്ലണം. അള്ളാഹനെ ഹംദ് ചെയ്ത് പിന്നെ ഒരു സ്വലാത്ത് ചൊല്ലി എന്നിട്ട് ആ ദുആ ചെയ്യേണ്ടത്. ഒരു അപേക്ഷ തയ്യാറാക്കുമ്പോൾ അതിന് ചില മര്യാദകളില്ല. ഒരു ദിവസം വരെ ഒരു വ്യക്തി ദുആ ചെയ്യാണ്, അദ്ദേഹത്തിന്റെ കാര്യം ഇങ്ങനെ അള്ളാഹനോടങ്ങ് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു ആ സന്ദർഭത്തിൽ, ഇദാ സ്വല്ല അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഫല്യബ്ദഉ ബിത്തഹ്മീദി റബ്ബിഹി ജല്ല വഅസ്സ വസ്സനാഇ അലൈഹി, അല്ലാഹുവിനെ പ്രശംസിക്കട്ടെ, അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. സുമ്മ യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലട്ടെ. സുമ്മ യദ്ഉ ബഅദഹു ബിമാ ശാ, പിന്നെ അതിനുശേഷം അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ദുആ ചെയ്യട്ടെ. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ദുആയുടെ മര്യാദയിൽ പെട്ടതാണ് അതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുക എന്നത്. അതുപോലെ പള്ളിയിൽ കടക്കുന്ന സമയത്ത്, നമ്മൾ സാധാരണ പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ചൊല്ലാറുള്ള ദിക്ർ, അല്ലാഹുമ്മ ഫതഹ്ലി അബ്വാബ റഹ്മതി, അതിന് മുമ്പ് സ്വലാത്ത് നല്ലതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ്, നിങ്ങൾ ആരെങ്കിലും പള്ളിയിലേക്ക് കയറുകയാണെങ്കിൽ, ഫല്യുസല്ലിം അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സല്ലി അലാ മുഹമ്മദ്. സുമ്മൽ യഖുൽ, പിന്നെ അവൻ പറയട്ടെ, അല്ലാഹുമ്മ ഫതഹ്ലി അബ്വാബ റഹ്മതി എന്ന ദുആ ചെയ്യട്ടെ. ഫഇദാ ഖറജ, പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, ഫല്യഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. അപ്പോൾ ഇവിടെയൊക്കെ സ്വലാത്ത് സുന്നത്താണ്. റസൂല് തന്നെ റസൂലിന് സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു. റസൂല് പള്ളിയിലേക്ക് ഇങ്ങ് കയറുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയാറുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ മസ്ജിദ സ്വല്ലാ അലാ മുഹമ്മദിൻ വസല്ലം. റസൂല് തന്നെ റസൂലിന് സ്വലാത്ത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എന്നല്ല, നിരന്തരമായി റസൂലിന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എത്രയാണോ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് അത്രയാണ് റസൂലുമായിട്ടുള്ള അടുപ്പം എന്നാണ്. അള്ളാഹുവിന്റെ റസൂല് തന്നെ പറയുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും അടുപ്പമുണ്ടാവുക, ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളുമായിട്ടാണ്, അവരുമായാണ് ബന്ധം. എന്നാൽ എന്താണ് ഈ സ്വലാത്തിന്റെ അർത്ഥം? ഇത് പലരും അറിയില്ല സമൂഹത്തിലെ. ചില ആളുകൾ മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹിയോട് ദുആ ചെയ്യാണ്,
അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ അല്ലാഹുവേ സല്ലി നീ കരുണ ചെയ്യണമേ അലാ മുഹമ്മദിൻ മുഹമ്മദ് നബിയോട്, വാലാ ആലി മുഹമ്മദിൻ അവിടുത്തെ കുടുംബത്തിനും നിന്റെ കാരുണ്യമുണ്ടാകണേ. ഏതുപോലെ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വാലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ കരുണ ചെയ്തതുപോലെ, മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണമേ ചൊരിയണമേ. കമ ബറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദു മജീദ്. ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ നീ സ്തുത്യർഹനാണ്, നീ മഹാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്വലാത്തിന്റെ വചനം അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് സ്വലാത്തിന്റെ അർത്ഥം എന്ന് മനസ്സിലാകുമ്പോൾ അവിടെ ഒരുപാട് സംശയങ്ങൾ ജനിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനിയും റഹ്മത്ത് വർദ്ധിക്കാൻ നമ്മൾ ദ്വാരിക്കുക, നമ്മൾ ആരാ റസൂലിന് ദ്വാ ചെയ്യാൻ? അതല്ലെങ്കിൽ 1400 വർഷക്കാലമായി കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ഇങ്ങനെ റസൂലിന്റെ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണോ റസൂലിന് റഹ്മത്ത് കിട്ടുന്നതും റസൂല് സ്വർഗത്ത് കടക്കുന്നതൊക്കെ? എന്തേ നിരന്തരമായ ഒരു പ്രാർത്ഥന, ഈ ഒരു ആശങ്ക, ഈ ആശങ്കയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ചോദ്യം സഹാബാക്കൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന വന്നു വിശുദ്ധ ഖുർആനിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലണം. സഹാബാക്കൾ ചോദിച്ചു, കൈഫ നുസല്ലി അലൈ, ഞങ്ങൾ എങ്ങനെയാ റസൂലെ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എങ്ങനെയാണ് ദുആ ചെയ്യുക അങ്ങേക്ക് വേണ്ടി? ഒരു സങ്കല്പിക്കാനാകാത്ത കൽപ്പന. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമി സ്വലാത്ത് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ സ്വലാത്താണ് നമ്മൾ നമസ്കാരത്തിലും സ്വലാത്ത് സുന്നത്തുള്ള മറ്റ് സന്ദർഭങ്ങളിലും ചൊല്ലി വരുന്നത്. എന്തിനാണ് നമ്മോട് സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു ആവശ്യപ്പെട്ടത്? അതല്ലെങ്കിൽ റസൂലുള്ളാഹി അതിനെന്തിനാണ് പ്രോത്സാഹിപ്പിച്ചത്? അതിനൊരു രഹസ്യമായ അജണ്ടയുണ്ട്, ഏറ്റവും നിഗൂഢമായ ഒരു അജണ്ട. അത് മനസ്സിലാക്കണമെങ്കിൽ അമ്പിയാക്കളുടെ കാര്യത്തിൽ മനുഷ്യരെടുത്ത നിലപാടുകൾ അറിയണം. ആ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരോട് ശത്രുത വെച്ച് പുലർത്തിയ, അവരെ അടിച്ച, അവരെ കൊന്നുകളഞ്ഞാണ് ഈ അനുയായികൾ ഉണ്ടായിരുന്നു. ജൂതന്മാരുടെ പരിപാടി അതല്ലേ? ഇന്ന് ഗസ്സയിൽ 10,000 കുഞ്ഞുങ്ങളെ നിർദ്ദയം കൊന്നൊടുക്കുന്ന ജൂതന്മാർ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരുപാട് പ്രവാചകന്മാരെ ചീത്ത വിളിച്ചു, അടിച്ചു, കൊന്നുകളഞ്ഞു. പലരും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ വിശുദ്ധ ഖുർആനിൽ എത്ര എടുത്താത് പറയുന്നത്, വയഖ്തുലൂന അംബിയ, അവർ അംബിയാക്കളെ കൊല്ലുന്നവരായിരുന്നു. അങ്ങനെ അംബിയാക്കളെ എതിർത്ത് ജീവിച്ചിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ, വേറൊരു വിഭാഗം ജനങ്ങളാകട്ടെ അംബിയാക്കളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് പകരം അംബിയാക്കളോട് ദുആ ചെയ്യാൻ തുടങ്ങി. അതാണ് ക്രിസ്ത്യാനികൾ സ്വീകരിച്ചത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, ത്രിയേകത്വം പറഞ്ഞവർ അവിശ്വാസികളായിരിക്കുന്നു. വമാ മിൻ ഇലാഹില്ലാ ഇലാഹു വാഹിദ്, ഇലാഹു ഏകനായ അല്ലാഹു ഒരുവൻ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറ മാഇദയിൽ നമ്മോട് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ പല നിലപാടും എടുത്ത ആളുകളുണ്ട്. എന്നാൽ ഈ ഉമ്മത്ത് മുഹമ്മദിനോട്, മധ്യമ സമൂഹമായ ഈ ഉമ്മത്ത് മുഹമ്മദിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ റസൂലിന് വേണ്ടി എന്നോട് ദുആ ചെയ്യണം. റസൂലിനോടല്ല ദുആ ചെയ്യേണ്ടത്, റസൂലിന് വേണ്ടി എന്നോട് ദുആ ചെയ്യണം. അങ്ങനെ എങ്ങാനും അല്ലാഹു തആല കൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ അനുയായികളും ക്രിസ്ത്യാനികളെ പോലെ റസൂലിനോട് തന്നെ ദുആ ചെയ്യുമായിരുന്നു മഹത്വവൽക്കരിച്ചിട്ട്.
അള്ളാഹു തആല റസൂലിന് നിങ്ങൾ ദുആ ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ട് പോലും ആ സ്വലാത്ത് തന്നെ മാറ്റിമറിച്ചിട്ട് ചില പ്രത്യേക സ്വലാത്തുകൾ ഉണ്ടാക്കി അതിൽ റസൂലിനോട് ദുആ ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂല് പഠിപ്പിച്ച സ്വലാത്ത് പോരാ, കാരണം അതിൽ അള്ളാഹുവിനോട് റസൂലിന് വേണ്ടി ദുആ ചെയ്യുന്ന വചനങ്ങളാണുള്ളത്, അത് പോരാ. പിന്നെന്ത് വേണം? പുതിയ സ്വലാത്ത് ഉണ്ടാക്കിയിട്ട് ആ സ്വലാത്തിലൂടെ റസൂലിനോട് ദുആ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കി എടുക്കണമെന്ന പരിശ്രമത്തിലാ. അതല്ല വേണ്ടത് എന്ന് പറയുമ്പോ നിങ്ങൾ സ്വലാത്തിനെ എതിർക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന സ്വരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് സ്വലാത്തിന് മാത്രമല്ല, റസൂലിനോട് പ്രാർത്ഥിക്കാനായി ഇസ്ലാമിലില്ലാത്ത പലതും മൗലിദ് എന്ന പേരിലും മറ്റുമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് പരമാവധി റസൂലിനോട് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഇവിടെയാണ് അള്ളാഹു തആല കൽപ്പിക്കുന്നത്, നിങ്ങൾ റസൂലിനോടല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് എന്നോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടിയും അതുപോലെ നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വന്ന റസൂലിന് വേണ്ടിയും. റസൂലിന് മഹത്വമില്ലാത്തത് കൊണ്ടല്ല, റസൂലിന് റഹ്മത്ത് കുറഞ്ഞു പോയത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ ആരോടാണോ ദുആ ചെയ്യുന്നത് ആ അള്ളാഹുവിന്റെ പക്കൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിലവിലുള്ള റഹ്മത്തിനേക്കാൾ കൂടുതൽ റഹ്മത്ത് കൊടുക്കാനുള്ള കഴിവുണ്ട്. ആ അള്ളാഹിനോടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. കൊടുക്കുന്നവന് കഴിവുണ്ട് കൂടുതൽ കൊടുക്കാൻ. അപ്പോ ഒരു സത്യവിശ്വാസി റസൂലിന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സത്യവിശ്വാസി ലോകത്ത് പിന്നെ ആരോടാ ദുആ ചെയ്യാ? മനുഷ്യ കുലത്തിന് ഭൂമിയിൽ കാലുകുത്തി നടന്ന മനുഷ്യഗണത്തിൽ ഏറ്റവും മഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾ അള്ളാഹിനോട് പറയുന്നു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ കരുണ ചെയ്യണമേ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അവിടുത്തെ കുടുംബത്തിനും എന്ന് പറയുമ്പോഴേക്ക് എല്ലാ അമ്പിയാക്കളും വന്നു. അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഒരുപാട് പ്രവാചകന്മാർ അദ്ദേഹത്തിന്റെ സന്താനങ്ങളായി വന്നു. അദ്ദേഹത്തിന്റെ പിതാമഹൻ അദ്ദേഹത്തിന്റെ പിതാമഹന്മാരിൽ നൂഹ് അലൈഹിസ്സലാമിനെ പോലുള്ള പ്രവാചകന്മാരെയും നമുക്ക് കാണാം. അപ്പൊ എല്ലാ അമ്പിയാക്കൾക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥന അതിൽ ഉൾക്കൊള്ളുകയാണ്. ഇനി അതിനെല്ലാം പുറമെ ഒരു നബിയുടെ പേര് കേട്ടാൽ നമ്മൾ എന്താ പറയാ? അലൈഹിസ്സലാം. ഒരു മലക്കിന്റെ പേര് കേട്ടാൽ നമ്മൾ എന്താ പറയാ? അലൈഹിസ്സലാം. എന്താ അതിന്റെ അർത്ഥം? അവരുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഇനി ഒരു സഹാബിയുടെ പേര് കേട്ടാൽ നമ്മൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹു, അവരെ തൊട്ട് അള്ളാഹു തആല തൃപ്തിപ്പെടുമാറാകട്ടെ. അപ്പോൾ ഏത് മഹത്തുക്കളുടെ പേര് കേട്ടാലും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്തിന്? അവരോട് പ്രാർത്ഥിക്കുക എന്ന പിഴച്ച ആശയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ, മുഅ്മിനീങ്ങളെ പറയപ്പെടുമ്പോൾ പറയപ്പെട്ടില്ലെങ്കിലും ഓരോ ദിവസവും നമ്മൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിൽ നമ്മൾ എന്താ പറയുന്നത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഏതെല്ലാം സ്വാലിഹീങ്ങളുണ്ടോ അവർക്കെല്ലാം അള്ളാഹുവിന്റെ രക്ഷ വർഷിക്കുമാറാകട്ടെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ഞങ്ങൾക്കും ഞങ്ങളുടെ മുൻഗാമികളായ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ നീ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ സൂറത്ത് ഹശറിലൂടെ അല്ലാഹു തആല നമ്മോട് പറയുകയാണ്. അതുകൊണ്ടാണല്ലോ ഖുതുബയിൽ വരെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ ചെയ്യാറുള്ള ദുആ അതൊരു സ്വലാത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല.
അല്ലാതെയും റസൂലിന് ദുആ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഉദാഹരണത്തിന് ബാങ്ക് കെട്ട്, ബാങ്ക് കെട്ടാ പിന്നെ നമ്മൾ എന്താ ദുആ ചെയ്യുന്നത്? റസൂലിന് സ്വലാത്ത് ചൊല്ലുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സുമ്മ സലുല്ലാഹ ലിയൽ വസീല, നിങ്ങൾ എനിക്ക് വസീല എന്ന സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണേ. റസൂൽ ആവശ്യപ്പെടുക നമ്മോട്, ഫഇന്നഹ മൻസിലത്തും ഫിൽ ജന്ന ലാ തംബഗി ഇല്ലാ ലി അബ്ദി മിൻ ഇബാദില്ലാ വാർജു അൻ അകൂന അന ഹുവ. അത് മനുഷ്യകുലത്തിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന സ്ഥാനമാണ്, അതെനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഫമൻ സഅല ലിയൽ വസീല, ആരെങ്കിലും എനിക്ക് വേണ്ടി വസീലക്ക് വേണ്ടി ദുആ ചെയ്താൽ, ഹല്ലത്തു ലഹു ശഫാഅ, അദ്ദേഹത്തിന് എന്റെ ശഫാഅത്ത്, അവന്റെ ദുആന്റെ ഫലമായി ലഭിക്കുന്നതാണ്. അപ്പൊ ആഖിറത്തിലെ റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ, റസൂലെ എന്റെ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണേ എന്ന് റസൂലിനോട് ദ്വാരിക്കാനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, മറിച്ച് റസൂലുള്ളാഹിക്ക് അങ്ങോട്ട് ദുആ ചെയ്യ, റസൂലിന് അത്യുന്നതമായ ആ ശുപാർശയുടെ സ്ഥാനം കൊടുക്കണേ എന്ന് നമ്മൾ റസൂലുള്ളാഹിക്ക് വേണ്ടി അങ്ങോട്ട് ദുആ ചെയ്യുക, ആ വസീല ലഭിക്കാൻ. അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് ബാങ്കിന് ശേഷം ദുആ ചെയ്യുന്നു എന്ന്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ഈ പരിപൂർണമായ വിളിയുടെ ഉടമയായ അള്ളാഹുവേ, വസ്സലാത്തുൽ ഖായിമ, ഈ നിലനിർത്തപ്പെടുന്ന നമസ്കാരത്തിന്റെ ഉടമയായ അള്ളാഹുവേ, ആതി മുഹമ്മദൻ, മുഹമ്മദിന് കൊടുക്കേണമേ, നൽകേണമേ, അൽ വസീലത്ത വൽ ഫളീല, വസീലയും ഫളീലയും നൽകേണമേ, വബ്അസുഹു മഖാമം മഹ്മൂദൻ അല്ലദി വഅത്ത, നീ വാഗ്ദത്തം ചെയ്ത മഖാമും മഹ്മൂദി എന്ന പദവിയിലേക്ക് റസൂലുള്ളാഹിയെ നീ ആനയിക്കേണമേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് അങ്ങോട്ട് ദുആ ചെയ്യാ മുഅ്മിനീങ്ങൾ. ഈ മുഅ്മിനീങ്ങളോടാണ് ചില ആളുകൾ വന്നിട്ട്, നിങ്ങൾ റസൂലിനോട് ദുആ ചെയ്തോളി, നിങ്ങൾ ഇന്ന് ഷെയ്ഖിനോട് ദുആ ചെയ്തോളി, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് തൗഹീദിന്റെ കടക വിരുദ്ധമായ ആശയം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് അള്ളാഹുവിന്റെ ശരീഅത്തിന് വിരുദ്ധമാണ് ആ രൂപത്തിലുള്ള പ്രബോധനങ്ങൾ. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത്, ആ ഇസ്സത്ത് തന്നെ അവരുടെ സകല പ്രാർത്ഥനകളും അള്ളാഹുവിനോടാണ്, അവരുടെ സകല ഇബാദത്തുകളും അള്ളാഹുവിനോടാണ്. അവർ അവർക്ക് വേണ്ടിയും അവരുടെ മക്കൾക്ക് വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ലോകത്തുള്ള സകല മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും അതുപോലെ അംബിയ മുർസലീങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്നതാണ് തൗഹീദിന്റെ ഏറ്റവും സുന്ദരമായ ഒരു വശം എന്ന് സ്വലാത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതെല്ലാം ഉൾക്കൊണ്ട് നമുക്ക് വേണ്ടിയും സകല സജ്ജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വാസ്തഗ്ഫിറുല്ലാഹ അല്ലദീ മലി വലക്കും വാസ്തഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله الفائزين برضا الله أوصيكم عباد الله وإياي بتقوى الله സത്യ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പ്രാർത്ഥനകളുടെ മര്യാദ പഠിപ്പിക്കുകയാണ്. അതിൽ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ മര്യാദ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ്. പലരോടും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് അള്ളാഹുവിനോടും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹുവിന് വേണ്ട. കാരണം അള്ളാഹു ഒരു കുറവും ഇല്ല, അവൻ്റെതാണിതൊക്കെ. ഇവിടെ ആരൊക്കെ ജനിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ടോ, ഇവിടെയുള്ള ഒന്നും അവർ ജനിക്കുമ്പം കൊണ്ടുവന്നതോ മരണപ്പെട്ടു പോകുമ്പോൾ കൊണ്ടുപോയതോ അല്ല. ഇവിടെ ഉള്ളതും
ഇവിടെ ജനിച്ച് ജീവിച്ച് മരണപ്പെട്ട് പോയവരെയും എല്ലാം ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് നമുക്കിനിയും തരാനുള്ള കഴിവുണ്ട്. ഇതുവരെ തന്നത് അള്ളാഹുവാണ്. നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, ആന്തരികവും ബാഹ്യവുമായ എത്രയോ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആര് തന്നു എന്ന് ചോദിച്ചാൽ മനസാക്ഷി മറുപടി പറയുന്നുണ്ട്, ഒക്കെ തന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്നതാണ് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ നിബന്ധന. പിന്നെ മറ്റൊരു നിബന്ധന, മറ്റു നിലക്കുള്ള വിശുദ്ധി കൂടി നമുക്കുണ്ടാകണം. വൃത്തികേട്, മാലിന്യം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നമസ്കാരത്തിൻ്റെ ശർത്തൊക്കെ പറയുമ്പോൾ എല്ലാവിധത്തിലുള്ള ശുദ്ധിയും അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ വളരെ അവഗണിക്കപ്പെടുന്ന ഒരു വിശുദ്ധിയാണ് സാമ്പത്തിക വിശുദ്ധി. സാമ്പത്തിക വിശുദ്ധി അങ്ങനെ ആരും പറയാറില്ല. പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ, നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ സാമ്പത്തിക വിശുദ്ധി വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും അത് പറയാറുണ്ട്. അല്ലാണ്ട് റസൂല് പറയുന്ന ചില ആളുകളുണ്ട്, അവരിങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അവരുടെ കോലം കണ്ടാൽ വളരെ ഐഹിക വിരക്തിയുള്ള ആളുകളാണെന്ന് തോന്നിപ്പോകും. മുടി ജടകെട്ടിയിട്ടുണ്ട്, ശരീരത്തിലൊക്കെ പൊടിപടലങ്ങളുണ്ട്, കൂടുതൽ യാത്ര ചെയ്യുന്നവരാണ്. എന്നിട്ട് അവരിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും, യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ മത്അമുഹു ഹറാമുൻ വ മസ്കനുഹു ഹറാമുൻ വ മൽബസുഹു ഹറാം വ ഉദിയ ബിൽ ഹറാം, അവൻ തിന്നുന്നത്, അവൻ ഉടുക്കുന്നത്, അവൻ താമസിക്കുന്നത് ഒക്കെ ഹറാമാണ്. അവന്റെ ശരീരം വളർന്നത് തന്നെ ഹറാമായ അശുദ്ധമായ മുതലുകൊണ്ട അന്നായുസ്ത ജാബുല, എവിടുന്ന അവന് മറുപടി കിട്ടാൻ? അപ്പോ സാമ്പത്തിക വിശുദ്ധി അത് പണം കൂടിയൊൽക്ക് മാത്രം പാലിക്കേണ്ട ഒന്നല്ല. നമ്മുടെ സമ്പത്ത് എത്ര കൂടിയാലും എത്ര കുറഞ്ഞാലും അതിന്റെ വരവ് ചെലവ്, നമ്മിലേക്ക് വരുന്നതും പോകുന്നതും ഹലാലാണ് എന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. എന്നാലേ അള്ളാനെക്കൊള്ള കൈ ഉയർത്തിയിട്ട് യാ റബ്ബി എന്ന് പറഞ്ഞാൽ അള്ള കേൾക്കുള്ളൂ. സാമ്പത്തികമായ അരാജകത്വം എന്ന് പറയുന്നത്, സാമ്പത്തികമായ കുറ്റകൃത്യം ഒരു കേവല കുറ്റകൃത്യമല്ല, മറിച്ച് ഒരു വലിയ നിയമലംഘനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പൈസ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിനെ ഖിയാമുൽ ലിന്നാസ് എന്ന് പരാമർശിച്ചതായി കാണാം വിശുദ്ധ ഖുർആനിൽ. ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാണ് പൈസ. എങ്ങനെ ജീവിക്കുക? അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതാണോ? അല്ല, മനുഷ്യരുടെ ജീവിതം സ്വൈര്യമായി നടക്കണമെങ്കിൽ പൈസ വേണം, ധനം വേണം. ഈ ഖിയാമുൽ ലിന്നാസ് എന്ന പ്രയോഗം കഅബത്തെ സംബന്ധിച്ചും അള്ളാഹു തആല നടത്തിയിട്ടുണ്ട്. പൈസ ഇല്ലാതായി പോയാൽ ജീവിതം ദുസ്സഹമായി പോകുന്നത് പോലെ തന്നെ ഈ ഭൂമി ലോകത്ത് നിന്ന് കയപം നിർമാർജനം ചെയ്യപ്പെട്ടാൽ ഈ ഭൂമി ലോകത്ത് ജീവിക്കാനുള്ള മനുഷ്യരുടെ അർഹത, യോഗ്യത അള്ളാഹു തആല എടുത്തു കളയും. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് അതും സംഭവിക്കുമല്ലോ. കയപക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വെറും ഒരു കേവല കുറ്റകൃത്യമല്ല, അടിസ്ഥാനപരമായ ഒരു വിഷയം തന്നെയാണ് സാമ്പത്തിക വിശുദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഹറാമ തിന്നുന്നവന്റെ പ്രാർത്ഥന, ഹറാമ തിന്നുന്നവന്റെ നമസ്കാരം, ഇതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. നല്ല നിസ്കാരത്തെ അമ്പുണ്ട്, ഞെരിയാണിക്ക് മേലെ മുണ്ടുണ്ട്, അതുപോലെ സദാ പള്ളിയിലും ഉണ്ടാകും. പക്ഷെ സാമ്പത്തികമായി വൃത്തിയില്ല, ആ മനുഷ്യൻ എത്ര കുമ്പിട്ട് കരഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ വിശ്വാസപരമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാമുള്ള വിശുദ്ധി കൈവരിച്ചിട്ട് അള്ളാഹുവിങ്കലേക്ക് പോകാനുള്ള ഒരു തീവ്ര ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഉള്ളടക്കം. ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.
അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാനും ഹലാലായ മാർഗത്തിൽ ചെലവാക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളുണ്ട്, നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിനുള്ളിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല, നീ അറിയുന്നവനാണ്. അല്ലാഹുവെ, എല്ലാം ശിഫയാക്കണേ റഹ്മാനെ. മാരകമായ അസുഖം കൊണ്ട് പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവെ, മാരകമായ അസുഖം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. മറ്റ് പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവെ, സാമ്പത്തിക വിശുദ്ധി, ശാരീരിക ആരോഗ്യം എല്ലാം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.